ക്ഷേത്രം ഒരു വിശേഷാവകാശ മേഖല എന്ന നിലയ്ക്ക് മറ്റേത് വിജ്ഞാന ശാഖകളെയും പോലെ ജ്ഞാന നിർമ്മിതിയിൽ പുതിയ രീതികളും സങ്കേതങ്ങളും വ്യാഖ്യാന സമ്പ്രദായങ്ങളും ആയി മുമ്പോട്ട് പോവുക, അതോടൊപ്പം സയൻസിക പഠനങ്ങളുടെ ഫലവും അതിന് പ്രയോജനപ്പെടുന്നു. ചരിത്ര രചനയ്ക്ക് ഏറ്റവും പ്രധാനം ഒന്ന് തെളിവുകൾ സമാഹരിക്കുക, മറ്റൊന്ന് കാലനിർണയം നടത്തുക എന്നുള്ളത്. അതിൽ തെളിവുകൾ സമാഹരിക്കുന്ന കാര്യത്തിലായാലും കാലം നിർണയിക്കുന്ന കാര്യത്തിലായാലും സയൻസ് ചെറിയ രീതിയിലൊന്നുമല്ല അടുത്ത കാലത്ത് ചരിത്ര രചനയെ സ്വാധീനിച്ചിരിക്കുന്നു. ഏറ്റവും പഴയ ഫോസിലുകൾ കാലനിർണയം നടത്താൻ ഇതുവരെ നമുക്ക് പ്രയോജനം ചെയ്തിരുന്നത് പൊട്ടാസ്യം ആർഗൺ കാലനിർണയം ആണ്. പൊട്ടാസ്യവും ആർഗണും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാസ വിശകലന പഠനം. അതിനേക്കാൾ വിശ്വസനീയമായ ഒരു സമ്പ്രദായം ഫിസിക്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അറ്റോമിക് ഫിസിക്സിൽ നിന്ന് സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പ്രയോഗിച്ച് കാണിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ടെസ്റ്റ്, ESR ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരാറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്നും ന്യൂക്ലിയസിന് ചുറ്റും പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ ഉണ്ടെന്നും ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇലക്ട്രോൺ അതിങ്ങനെ താഴേക്ക് തിരിഞ്ഞ് ഇറങ്ങുകയും വീണ്ടും മുകളിലേക്ക് പോവുകയും ചെയ്യും. ഇലക്ട്രോൺ സ്പിൻ, ഇലക്ട്രോൺ സ്പൈറൽസ് ഡൗൺ, അതാണ് ഒരാറ്റത്തിനകത്ത് ഇലക്ട്രോൺ നടത്തുന്നത്. ഈ ഇലക്ട്രോണിൻ്റെ സ്പിൻ റെസൊണൻസ് നിശ്ചയിക്കുന്നത് ആറ്റത്തിനകത്തുള്ള വേറൊരു സബ് ആറ്റോമിക് പാർട്ടിക്കിളായിട്ടുള്ള ക്വാർക്സ്. അപ്പോൾ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസിൻ്റെ വെലോസിറ്റി ക്വാർക്സ് നിശ്ചയിക്കും. എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, എന്തിനാണ് നിശ്ചയിക്കുന്നത് എന്നൊന്നും സയൻസിനറിയില്ല. അത് നമ്മൾക്ക് വിഷയമല്ല. പക്ഷേ ഫോസിലുകളിലും അതുപോലുള്ള വളരെ കാലം പഴക്കമുള്ള പാറകളിലും ഒക്കെ ഈ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് പരീക്ഷണം നടത്തി എന്നുവെച്ചാൽ ക്വാർക്സ് എങ്ങനെയാണ് ഇലക്ട്രോണിനെ സ്പൈറൽ ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്, അതിന് എന്താണ് സീക്വൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സീക്വൻസിൽ ടാക്സോണമിയും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഏതായാലും അത് ഇന്ന് വളരെ അധികം സ്വീകാര്യമായ ഒരു കാലനിർണയ പദ്ധതിയാണ് ESR ടെസ്റ്റ്. വേറെ ഒരു സംഭാവന ബയോളജിക്കൽ സയൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്, അത് DNA വിശകലന പരീക്ഷണം ആണ്. അതും ഇതുപോലെ ഒരേ സമയത്ത് കാലനിർണയത്തെ ആധികാരികമായ രീതിയിൽ നടത്താൻ സഹായിക്കുകയും അതോടൊപ്പം സ്ഥലബോധം കൂടുതൽ സുനിശ്ചിതമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എവിടെയൊക്കെ വ്യാപിച്ചു എന്നുള്ളതിന് DNA പരിശോധന സഹായിക്കും എന്ന് വന്നിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് വലിയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചത് എന്ന് നേരത്തെ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു, ഔട്ട് ഓഫ് ആഫ്രിക്ക തീസിസ്.
ഇന്നിപ്പോൾ ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഹോമോ സാപ്പിയൻ സാപ്പിയൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചതിനെ പറ്റിയിട്ടും എല്ലാവരുടെയും അമ്മ ആഫ്രിക്കയിൽ ആണ് എന്ന് ലോകം എന്ന് സമ്മതിച്ച ആഫ്രിക്കയിൽ തന്നെ അത് കെനിയയിൽ ആണെന്നും കെനിയയിലെ ചെറിയൊരു പ്രദേശം കെനിയയിൽ ഓൾഡ് വൈ ഗോർജ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു പ്രദേശമുണ്ട്. ഒരു 10-30 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള സ്ഥലമാണ്. അവിടെ റുഡോൾഫ് എന്ന പേരിലൊരു വലിയ തടാകവും ഈ തടാകത്തിൻ്റെ കരയിൽ നിന്നാണ് നമുക്ക് ഇന്നറിയാവുന്ന ഹോമിനിഡുകളുടെ മുഴുവനും മാതൃകകൾ ഫോസിലുകളായി കിട്ടിയിട്ടുള്ളത്. അവിടെ കറുത്ത മനുഷ്യരുടെ മാത്രമല്ല വെളുത്ത മനുഷ്യരുടെ ഫോസിലുകളും ഉണ്ട്, അസ്ഥി ഫോസിലുകളായി മാറിയത്. അതിൽ പല ഹോമിനിഡ്സുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും പല ക്ലാസ്സുകളിലും. അതിലും പിത്തിക്കാൻത്രോപ്പസ് ഇറക്ടസ് അല്ലെങ്കിൽ സിഞ്ചാൻത്രോപ്പസ് ഇറക്ടസ് അങ്ങനെ തുടങ്ങിയിട്ട് ഹോമോ സാപ്പിയൻ വരെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഹോമോ സാപ്പിയൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹോമോ ഹാബിലിസ് എന്ന് പറയുന്ന ഒരു ഹോമിനിഡ് ഉണ്ട്. നേരെ നിവർന്ന് നടന്നിരുന്ന ഒരു 4 അടി പൊക്കം ഉണ്ടായിരുന്ന ആൾക്കുരങ്ങ് ആണ്. പക്ഷേ അത് കല്ലുകൊണ്ടുള്ള ആയുധം ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി. അതിൻ്റെ പൊട്ടാസ്യം ആർഗൺ കാലനിർണയം 35 ലക്ഷം കൊല്ലം മുമ്പാണ് അത് ജീവിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കി. ഹോമോ ഹാബിലിസ് കഴിഞ്ഞു വന്നതാണ് ഹോമോ സാപ്പിയൻ. ഹോമോ സാപ്പിയന് ശേഷം ഹോമോ സാപ്പിയൻ സാപ്പിയനും ഉണ്ടായി. ആദ്യം ജീൻ പഠനങ്ങൾ നടത്തിയ ആൾക്കാർ പറഞ്ഞത് ഹോമോ സാപ്പിയൻ സാപ്പിയനാണ് ലോകത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയത്. എന്നിട്ട് അതിൻ്റെ ജീൻ പരിശോധന നൽകിയ കാലനിർണയം അനുസരിച്ച് ഏതാണ്ട് 2 ലക്ഷം കൊല്ലം മാത്രമാണ് അതിന് കണക്കാക്കിയത്. അത് തെറ്റാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ടെസ്റ്റ് വ്യക്തമാക്കി. ചെന്നൈക്കടുത്ത് അത്തിരപ്പാക്കം എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. അവിടെ ഉത്ഖനനം നടത്തി കിട്ടിയ എച്ചുലിയൻ മാതൃകയിലുള്ള പ്രാകൃത ശിലായുധം ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പഴക്കം 5 വർഷമാണ്, 5 ലക്ഷം വർഷമാണ് എന്ന് കണ്ടു. അപ്പോൾ പിന്നെ കെനിയയിൽ നിന്ന് ഇവിടെ മുഴുവനും ഈ കഴിഞ്ഞ 2 ലക്ഷം വർഷത്തിനുള്ളിൽ ആണ് മനുഷ്യൻ വ്യാപിച്ചത് എന്ന ധാരണ തെറ്റും. പക്ഷേ അപ്പോഴും ഹോമോ സാപ്പിയൻ ആവാം അതെന്നും ഹോമോ സാപ്പിയൻ സാപ്പിയനായിരിക്കില്ല എന്നും വ്യക്തമാവും. ആ ഹോമോ സാപ്പിയൻ ആദ്യം ഭൂമുഖത്ത് കാണുന്നത് കെനിയയിൽ തന്നെയാണ്. കെനിയയിൽ നിന്ന് ഹോമോ സാപ്പിയൻ വ്യാപിച്ചതും ഹോമോ സാപ്പിയൻ സാപ്പിയൻ വ്യാപിച്ച പോലെ തന്നെ ആ കെനിയയിൽ നിന്ന് മെഡിറ്ററേനിയൻ ഭാഗത്തേക്കും അവിടുന്ന് പിന്നെ കടൽ കടന്ന് സൗദി അറേബ്യൻ പ്രദേശം വഴി അങ്ങനെ തീരദേശത്തുകൂടെ കുടിയേറി ഈ ദക്ഷിണേന്ത്യ വരെ എത്തുകയും ദക്ഷിണേന്ത്യ മുതൽക്ക് അങ്ങോട്ട് വീണ്ടും കുടിയേറി അവരങ്ങനെ വിയറ്റ്നാം വരെയൊക്കെ എത്തുന്നു എന്ന് അങ്ങനെയാണ് മനുഷ്യൻ വ്യാപിച്ചതെന്ന് പറയും. ഇങ്ങനെ മനുഷ്യൻ വ്യാപിക്കുന്ന പ്രക്രിയയിൽ മനുഷ്യരുടെ ആദ്യത്തെ
ഒരു വിഭാഗം ഇന്തോനേഷ്യയിൽ എത്തി അവിടുന്നും സഞ്ചാരം തുടങ്ങിയ ഒരു ഘട്ടത്തിൽ മൗണ്ട് തോബ എന്ന് പറയുന്ന വലിയൊരു അഗ്നിപർവ്വതം, ഇപ്പോഴും ഇടയ്ക്ക് പൊട്ടുന്ന അഗ്നിപർവ്വതമാണ്, ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും വലിയൊരു സുനാമി ഉണ്ടാവുകയും ചെയ്തു 75,000 വർഷം മുമ്പ്. അത് വോൾക്കാനിക് ആഷിൽ നടത്തിയിട്ടുള്ള ഒബ്സിഡിയൻ ഗ്ലാസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൊണ്ടും, പിന്നെ ഈ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് വോൾക്കാനിക് ആഷ് പാർട്ടിക്കിൾസിലും നടത്താവുന്നതാണ്. അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാലമാണ്. 75,000 വർഷത്തിന് മുമ്പ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും ഇന്ത്യ മുഴുവനും തന്നെ അത് ബാധിച്ച് അവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ മുഴുവനും വോൾക്കാനിക് ആഷ് കൊണ്ട് നിറഞ്ഞു. ഏതാണ്ട് 5 മീറ്റർ ഘനത്തിൽ ഇന്ത്യ വോൾക്കാനിക് ചാരം കൊണ്ട് മൂടിപ്പോയി എന്നാണ് കണക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ 5 ലക്ഷം വർഷം മുമ്പ് ഇവിടേക്ക് കുടിയേറിയിട്ടുണ്ടായിരുന്ന ഹോമോസാപ്പിയൻ്റെ ശിലായുധങ്ങൾ ഇവിടെ കിട്ടി എന്ന് പറയുമ്പോൾ അവരും ഒരുപക്ഷെ നശിച്ചു പോയിരിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവരെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗമായിരിക്കും പിന്നീട് വന്നത്. 2 ലക്ഷം വർഷമല്ല, ഈ ഇന്ത്യയിൽ മനുഷ്യൻ എത്തിയിരുന്നത് 5 ലക്ഷം വർഷം മുമ്പാണ് എന്നും, പക്ഷേ അവരുടെ കഥ 75,000 വർഷത്തിന് മുമ്പ് തീർന്നു എന്നുമാണ്. 75,000 വർഷത്തിന് മുമ്പ് തീർന്ന കഥയിൽ ഹോമോസാപ്പിയൻ മാത്രമല്ല, ഹോമോസാപ്പിയൻ സാപ്പിയനും പെടും. എന്നാലും ഇവർ മുഴുവനും നശിച്ചു പോയിട്ടുണ്ടാവുമോ അറിയില്ല. ഞാൻ പറയുന്നത് 2 സംഗതികൾ ആണ്. ഒന്ന്, സയൻറ്റിഫിക് ആയിട്ടുള്ള ചില മാർഗം ഉപയോഗിച്ച് കാലനിർണയം നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വളരെയധികം വിശ്വസനീയമായ ചില കാര്യങ്ങൾ, തെളിവുകൾ. മറ്റൊന്ന്, മനുഷ്യനത് അത്ഭുതം എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഭൂമിയുടെ വളരെ ചെറിയൊരു ഭാഗത്ത്, 30 സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന സ്ഥലത്ത് എല്ലാവിധ മനുഷ്യരുടെയും മനുഷ്യനുമായി അടുത്ത് ബന്ധമുള്ള ആൾക്കുരങ്ങുകളുടെയും ഫോസിലുകൾ കാണുന്നു എന്നുള്ളത്. വളരെ ലളിതമായ രീതിയിൽ വേണമെങ്കിൽ പറയാം, അതായിരുന്നു ദൈവത്തിൻ്റെ വർക്ക്ഷോപ്പ്. ദൈവം ജനറ്റിക്സ് വികസിപ്പിക്കുകയും ജനറ്റിക്കൽ എൻജിനീയറിങ് വഴി ഹോമോസാപ്പിയനെയും ഹോമോസാപ്പിയൻ സാപ്പിയനെയും ഒക്കെ സൃഷ്ടിച്ചെടുത്ത ഒരു ലാബറട്ടറി ആയിരിക്കാം കെനിയയിലെ ഈ റുഡോൾഫ് തടാകക്കര എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ ഇനി ആരാ ഈശ്വരൻ, ആരാ ദൈവം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയും വരുന്ന കാലത്തെ തലമുറയിലെ കുട്ടികൾ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചെയ്യുന്നത്. ഏത് ദൈവം സൃഷ്ടിച്ചാലും ശരി, ആ ദൈവത്തിനും അനുസരിക്കേണ്ട ചില നിയമങ്ങൾ ഭൗതിക സയൻസിലും ജനിതക സയൻസിലും ഒക്കെ ഉണ്ട് എന്നുള്ളത്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ദൈവത്തിനായാലും സൃഷ്ടി നടത്താൻ സാധിക്കുള്ളൂ, അല്ലാതെ അതിനെ മറികടന്ന് ഒന്നും ചെയ്യാൻ സാധ്യ. നമുക്ക് ചുറ്റുമുള്ള ഏത് ജീവജാലത്തെയും സസ്യലതാദികളെയും പരിശോധിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. ചില പ്രകൃതി നിയമങ്ങളുണ്ട, ഈ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടും ആ നിയമങ്ങളെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടും മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ. മനുഷ്യൻ്റെ ശരീരത്തിനെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, എത്ര ഉപകരണങ്ങളാണ് ദേഹത്ത്. ഗ്രാവിറ്റിയെ
ദൈവത്തിന് എന്നാൽ വേണ്ടെന്ന് വെക്കാമായിരുന്നല്ലോ, പക്ഷേ ഗ്രാവിറ്റി അനുസരിച്ച് തീരൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു മോട്ടോർ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ മോട്ടോർ രക്തം പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറ്റുക, അല്ലെങ്കിൽ തന്നെ രക്തം മുകളിലേക്ക് പോവില്ല, കാലിൽ മാത്രം രക്തം കിടക്കും. ഇനി രക്തം എന്തിനാണ്? രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ ചുറ്റി സഞ്ചരിച്ച് എല്ലാ ഉപകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു. അതിന് അത് ഊർജം കൊടുക്കും. ഊർജം ഉണ്ടാക്കാൻ സാധിക്കില്ല, ഊർജം നശിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് തെർമോഡൈനാമിക്സ് നിയമം. ഈ തെർമോഡൈനാമിക്സ് രണ്ടാമത്തെ നിയമം ദൈവത്തിനും ബാധകമാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് പാർട്ടിക്കിൾസിൽ ഓക്സിജൻ ശേഖരിച്ച് ഓക്സിജൻ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നത്, ഓക്സിജനേറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഓക്സിജനേഷൻ നടത്തേണ്ട പാർട്ടിക്കിൾസ് ഉള്ള ഒരു ഉപകരണമാണ് ബ്രെയിൻ. ഈ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം അത് ചെയ്യുന്നത്. അവിടെ കൊടുത്തതിന് ശേഷം ശ്വാസകോശത്തിനും പിന്നെ ഹൃദയത്തിനും ആയിട്ട്. അപ്പം നമ്മുടെ ഈ പൾമിനറി സിസ്റ്റവും ഹാർട്ട് സിസ്റ്റവും ആർട്ടറിയും വെയിനും എന്ത് തരത്തിലായാലും ഊർജം വിനിയോഗം ചെയ്യുമ്പോൾ ഉപയോഗിക്കാനാവാത്ത ചില ഊർജ രൂപങ്ങൾ അതിൻ്റെ വേസ്റ്റായിട്ടുണ്ടാവും. ഈ വേസ്റ്റ് അതും പ്രകൃതി നിയമമാണ്. അപ്പോൾ ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ആണ് ഇവിടുത്തെ ഒരു പാർട്ടിക്കിൾ പോലും പ്രവർത്തിക്കുന്നത്. ഊർജമില്ലാതെ ഒന്നിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല, എന്നാൽ ഊർജ വിനിയോഗം മാത്രമേ സാധ്യമുള്ളൂ, ഊർജം നിർമ്മിക്കാൻ സാധ്യമല്ല, ഊർജം നശിപ്പിക്കാനും സാധ്യമല്ല. ഊർജം നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഊർജ വിനിയോഗം നടത്തുകയും ഉപയോഗിക്കാനാവാത്ത ഊർജ രൂപങ്ങൾ കഴിയുന്നത്ര ചുരുക്കുകയും ചെയ്യുക എന്നുള്ള പാഠമാണ് പ്രകൃതിയിൽ എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ മനുഷ്യൻ മാത്രമാണ് അതിൽ ഒരു വ്യത്യാസം. മനുഷ്യൻ അങ്ങനെ അനുസരിക്കുന്നില്ല. മനുഷ്യനിത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ ഈ മനുഷ്യൻ തന്നെ ജീവൻ സൃഷ്ടിച്ചുകൂടാ എന്നില്ല. ഇപ്പോൾ മനുഷ്യന് ആൽഗരിതമിക് രൂപത്തിലുള്ള കാര്യങ്ങൾ, റോബോട്ടുകളെ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അങ്ങനെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇനി വരാനിരിക്കുന്ന ചരിത്രം നമ്മൾ ഈ പറയുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല എഴുതപ്പെടാൻ പോകുന്നത്. അത് പാർട്ടിക്കിൾ ഫിസിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർട്ടിക്കിൾ ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചരിത്രമായിരിക്കും. പാർട്ടിക്കിൾസിൻ്റെ ചരിത്രമായിരിക്കും, ലൈഫിൻ്റെ ചരിത്രമായിരിക്കും. ഇപ്പം നമുക്ക് അറിയില്ല ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇതുവരെ ബയോളജിയുടെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ ഉള്ള രണ്ട് ആസിഡുകളാണ് ജീവൻ എന്നാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു ന്യൂക്ലിക് ആസിഡാണ്, അതാണ് ലൈഫ് എന്നാണ് വിചാരിച്ചത്. കാരണം ന്യൂക്ലിയസിനെ മാറ്റിക്കഴിഞ്ഞാൽ ലൈഫ് പോയി എന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത കാലത്താണ് മനസ്സിലായത് ന്യൂക്ലിയസിനെ മാറ്റിക്കഴിഞ്ഞാലും സെല്ല് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ എന്താണ്, ഒരു സെല്ല് രണ്ട് സെല്ലായി മാറുന്നുണ്ടെങ്കിൽ അതാണ് ജീവൻ്റെ ലക്ഷണം എന്നാണ് വിചാരിച്ചിരുന്നത്. അത് ന്യൂക്ലിയസാണ് സാധ്യമാക്കുന്നത് എന്നും വിചാരിച്ചിരുന്നു. പക്ഷേ ന്യൂക്ലിയസ് ഇല്ലാതെ തന്നെ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യും. ജീവനുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയില്ലാത്ത വൈറസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. വൈറസ് ഒരു പാർട്ടിക്കിളാണ്, പക്ഷേ അത് സെൽഫ് റീപ്രൊഡ്യൂസിങ് പാർട്ടിക്കിൾ. മാത്രമല്ല അതിന് ചില പ്രത്യേക സാഹചര്യം മനസ്സിലാവും, അവിടെ മാത്രമേ അത് റെപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. പേപ്പട്ടിയുടെ വൈറസ് റബീസ്, അത് ന്യൂറോണിലെത്തിയാൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സെല്ലായിട്ട് അങ്ങനെ ഒഴുകി നടക്കുകയുള്ളൂ. ആ പാർട്ടിക്കിളിനെ എങ്ങനെയാണ് ന്യൂറോണിലെത്തിയെന്ന് മനസ്സിലാവുന്നത്? അപ്പോൾ അതിന് റീജനറേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു നോളജ് ബേസ് അതിലുണ്ടെന്നർത്ഥം. അതെങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യണം എന്ന പ്രോഗ്രാം അതിനകത്ത് എൻക്രിപ്റ്റഡ് ആണ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇനിയുള്ള ചരിത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡി എൻ എ കോഡ് വായിക്കലാണ്. അല്ലാതെ ക്ഷേത്ര ലിഖിതങ്ങൾ വട്ടെഴുത്തിലും കോലെഴുത്തിലും എഴുതിയിട്ടുള്ളത്, പാറയിൽ ബ്രാഹ്മിയിൽ കൊത്തിവെച്ചിട്ടുള്ളത് വായിക്കലായിരിക്കില്ല.
അതൊക്കെ ഒരു മാക്രോ യൂണിവേഴ്സിലുള്ള ഡിസൈഫർമെൻ്റാണ്. വലിയൊരു എപ്പിഗ്രാഫി വരാൻ പോകുന്നത് പാർട്ടിക്കിൾ ഫിസിക്സുമായി ബേസ് ചെയ്തിട്ടുള്ള സംഗതിയായിരിക്കും. അറിയില്ല, രണ്ടോ മൂന്നോ തലമുറ അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ തന്നെ പാർട്ടിക്കിൾ ലെവലിലുള്ള കോഡിംഗ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുക. ഈ ഒരു പഠനത്തിൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ വിഷയമായി വേർപിരിഞ്ഞുകൊണ്ടുള്ള സംഗതിയൊക്കെ പോവുകയാണ്. ബയോളജി എന്ന ഒരു മേഖല ഉണ്ടായിരുന്നു, ശരി. ബയോളജിയിൽ തന്നെ ബോട്ടണി വേറെ, സുവോളജി വേറെ എന്ന് നമ്മൾ തിരിച്ചു. കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞു. മോളിക്കുലർ കെമിസ്ട്രി, ഈ പല രീതിയിലുള്ള സ്പെഷ്യലൈസേഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കിൾ ലെവലിലുള്ള പഠനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഡിസിപ്ലിൻസൊക്കെ പോവും. വാട്ട് ഈസ് ലൈഫ് എന്ന ചോദ്യത്തിന് ഏറ്റവും ഗഹനമായ ഒരു ഉത്തരം ഒരു ഫിസിസിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, ഷ്രോഡിംഗർ. ഷ്രോഡിംഗർ ഇക്വേഷൻ നോബൽ പ്രൈസ് നേടിയിട്ടുള്ള ഇക്വേഷനാണ്. ഷ്രോഡിംഗറിൻ്റെ ലോകപ്രശസ്ത ഗ്രന്ഥമാണ് ചെറിയ പുസ്തകം, വാട്ട് ഈസ് ലൈഫ്. സുവോളജി പഠിച്ച ആൾ അല്ലെങ്കിൽ ബയോളജി പഠിച്ച ആൾ ആണ് അത് ചോദിക്കേണ്ടത് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഷ്രോഡിംഗർ ചോദിക്കുന്നത് ഹൗ ഡസ് എ പാർട്ടിക്കിൾ മൾട്ടിപ്ലൈ, അതിൻ്റെ ഊർജതന്ത്രം എന്താണ്, ഒരു പാർട്ടിക്കിൾ രണ്ട് പാർട്ടിക്കിളാവാൻ എനർജി വേണം, ഈ എനർജി ഉപയോഗിക്കണമെങ്കിൽ അതിന് അതിൻ്റെ നോളജ് ബേസ് വേണം, അതിനൊരു പ്രോഗ്രാം വേണം. മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏത് രീതി, അതിൻ്റെ ഒരു മോർഫോളജി നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു വലിയ വൃക്ഷമായി മാറുന്ന ഒരു പ്രതിഭാസം നോക്കുക, ചെറിയ ഒരു വിത്തിൽ നിന്ന് വലിയൊരു വൃക്ഷം ഉണ്ടാവും. ആ വൃക്ഷത്തിൻ്റെ പല ഭാഗങ്ങൾ വികസിച്ച് വരുന്നതെല്ലാം ഒരു ചെറിയ വിത്തിൽ നിന്ന്. ആ വിത്തിനകത്ത് ഈ വൃക്ഷത്തിൻ്റെ മോർഫോളജി മുഴുവനും എൻകോഡഡാണ്. അതെപ്പോൾ എങ്ങനെ അതെന്തൊക്കെ ചെയ്യുന്നു, മണ്ണിൽ നിന്ന് ധാതു ലവണങ്ങൾ അത് വലിച്ചെടുക്കുന്നു, വെള്ളം വലിച്ചെടുക്കുന്നു, അതിനെ പാകപ്പെടുത്തുന്നു, സൂര്യവെളിച്ചത്തിൽ നിന്ന് അതിന് നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു, ഫോട്ടോസിന്തസിസ്. ദൈവം ഉണ്ടാക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏയ് നിനക്കിതൊന്നും ബാധകമല്ല, നിയമങ്ങൾ ഞാനുണ്ടാക്കിയതാണ്, ദൈവം ആണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ പ്രകൃതിയിലെ എല്ലാ നിയമങ്ങളും, അത് നിനക്ക് ബാധകമല്ല എന്ന് മരത്തിനോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഒന്നും അങ്ങനെ ഇല്ലല്ലോ. പ്രപഞ്ചത്തിലുള്ള എല്ലാം വളരെ കൃത്യമായി തെർമോഡൈനാമിക് ഡെപ്ത് എടുത്തു കാണിക്കാം. എനർജി ഇല്ലാതെ ഒന്നിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനർജി ഉപയോഗിക്കുമ്പോഴാവട്ടെ എൻട്രോപ്പി ആണ് പരിണിത ഫലം. വ്യവസ്ഥിതമായ ഒന്നിൽ നിന്ന് അവ്യവസ്ഥിതമായതിലേക്കുള്ള പരിണാമം, അതാണ് എൻട്രോപ്പി. ഇങ്ങനെ ഒരന്തരീക്ഷം, സയൻസ് സൃഷ്ടിച്ച അന്തരീക്ഷം ചരിത്ര വിദ്യാർത്ഥികൾക്ക് മുമ്പിലിപ്പോൾ ഉണ്ട്. എങ്ങനെ ചരിത്രം അന്വേഷിച്ച് പോകണം എന്ന് ചോദിച്ചാൽ സയൻസും കൂടി മനസ്സിലാക്കിക്കൊണ്ടേ ഇനി നമ്മൾക്ക് സാധ്യമുള്ളൂ. 2001 ആൽപ്സ് പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ടൂറിസ്റ്റുകൾ പർവ്വതാരോഹണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ശരീരം കണ്ടു. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു, വാർത്തയായി. പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കാൽക്കോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യനാണ്. ഓട്സി എന്നാണ് ആ വാലിയുടെ പേര്, അതുകൊണ്ട് അതിന് ഓട്സി എന്ന് പേരിട്ടു. 4000 BC, 6000 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യ ശരീരം കിട്ടുകയാണ്. എല്ല് കിട്ടിയിട്ടുണ്ട്, അതിലും വലിയ പഴക്കമുള്ള ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ശരീരം ആദ്യമായിട്ട് കിട്ടുന്നത് വലിയൊരു അത്ഭുതമായി. ഓട്സിയിൽ നടത്തിയ പരീക്ഷണങ്ങൾ ആർക്കിയോളജിസ്റ്റുകൾക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞത് ആ ശരീരത്തോടൊപ്പം ഉണ്ടായിരുന്ന
ഒരു ഇരുമ്പിൻ്റെ മഴു അത് കാൽക്കോലിത്തിക് പീരിയഡിലേതാണ് എന്ന് തിരിച്ചറിയാം. പക്ഷേ അയാളുടെ പുറകിലുണ്ടായിരുന്ന തോല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മാറാപ്പ്, അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്ന വസ്ത്രം, അദ്ദേഹം ആനിമൽ ഹൈഡ് കൊണ്ട് സ്കിൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാൽ പൊതിഞ്ഞ് വയ്ക്കാൻ ഷൂസ് എന്ന് അതിനെ പറയാൻ പറ്റില്ല, പക്ഷേ ആ കാലത്തെ ഇത്തരം പല കാര്യങ്ങൾ ആർക്കിയോളജിസ്റ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം അയാൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ കുടൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പല്ലിൽ സ്ട്രോണ്ടിയം അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് ഏത് പ്രദേശത്താണ് ഓട്സി വളർന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റി. കാരണം സ്ട്രോണ്ടിയം അനാലിസിസ് നടത്തുമ്പോൾ സിലിക്ക സബ്സ്റ്റൻസ് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഡെപ്പോസിറ്റഡ് ആവും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഏതൊക്കെ ഭാഗത്താണ് പ്രകൃതിയിൽ അതുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൊറിലേഷനിൽ കൂടെ ആ കുട്ടിയുടെ മിൽക്ക് ടീത്ത് പോയി കഴിഞ്ഞിട്ട് ശരിക്കുള്ള ഉറച്ച പല്ല് വരുന്ന ഒരു ഘട്ടത്തിൽ എവിടെ ജീവിച്ചു എന്ന് പറയാൻ സാധിക്കും. കോളൻ അനാലിസിസ്, ജീൻ അനാലിസിസ്, ആ ഓട്സി എന്ന് പറഞ്ഞ ആൾ മരിച്ചത് എങ്ങനെയാണ് എന്ന് ഒരു എക്സ്റേ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരു ആരോ ഹെഡ് കടന്നിരുന്നു, ഒരു ഫ്ലിൻറ്റ് ആരോ ഹെഡ് ഷോൾഡർ ബോക്സിനകത്തേക്ക് എത്തിയിരുന്നു. അത് കൂടുതൽ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ആരോ പോയ വഴി, എല്ല് തുളച്ച് പോയ വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ആ ഷോൾഡർ ബോക്സ് വലിയൊരു ജംഗ്ഷനാണ്, അവിടെ ഒരു ഫോറിൻ ബോഡി കടന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോവില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അയാൾ മരിച്ചു പോകും. അപ്പോൾ ഓട്സി മരിച്ചത് ഈ ഷോൾഡറിലെ ആരോ ഹെഡ് കൊണ്ടാണ്. പക്ഷേ അയാളുടെ കൈ വള്ളയുടെ ഒരു കൈപ്പത്തിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു മുറിവ് ഉണ്ട്, ആ മുറിവ് രക്തം വാർന്ന് മരിച്ചു പോകാനിടയാക്കുന്നതാണ്. അപ്പോൾ ഓട്സി രക്തം വാർന്നാണോ മരിച്ചു പോയത്, അതോ ഷോൾഡറിനകത്തേക്ക് കയറിയിട്ടുള്ള ആരോ ഹെഡ് ഉണ്ടാക്കിയ അപകടം കൊണ്ടാണോ, ഇത് മുഴുവനും പഠനവിധേയമാക്കിയിരിക്കുകയാണ്. ഓട്സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂതകാല ചരിത്രം സ്പഷ്ടമാക്കിയിട്ടുള്ളത് ആർക്കിയോളജിസ്റ്റുകളല്ല. ആർക്കിയോളജിസ്റ്റുകൾക്ക് ആകെ പറയാൻ സാധിച്ചത് അത് കാൽക്കോലിത്തിക് പീരിയഡിലെ ഒരു മനുഷ്യനാണെന്നും അയാളുടെ കയ്യിലുള്ള ഉപകരണം കല്ലായാലും ശരി ചെമ്പിൻ്റെ ആയുധമായാലും ശരി അത് കാൽക്കോലിത്തിക് പീരിയഡിലേതാണെന്ന് മാത്രമാണ്. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞ് ആ ഒരു മനുഷ്യൻ്റെ ചരിത്രം, സയൻറ്റിഫിക് ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് ഫോറൻസിക് മെഡിസിൻ്റെ ആൾക്കാരും എക്സ്റേ റേഡിയോളജിസ്റ്റുകളും പാലന്റോളജിസ്റ്റുകളും ജനറ്റിസിസ്റ്റും ബയോകെമിസ്റ്റും മൈക്രോബയോളജിസ്റ്റും ഒക്കെയാണ്. വളരെ രസകരമായ ഒരു പഠനം തന്നെയാണ് ഈ ഓട്സിയുടെ മേലെ നടന്നത്. ഓട്സിയുടെ പുറത്ത് തൂക്കിയിട്ടുണ്ടായിരുന്ന തോൽ സഞ്ചിക്കകത്ത് ചില കുമിൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുമിൾ മുഴുവനും മരുന്നാണെന്ന് കണ്ടുപിടിച്ചു. അയാൾക്ക് എന്തെങ്കിലും രോഗബാധ ഉണ്ടായാൽ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് അത് ഉപയോഗിച്ചിരുന്നത് എന്ന് മനസ്സിലായി. ആ അയാളുടെ അരയിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള വട്ടത്തിലുള്ള ഒരു ഫ്ലിൻറ്റും അതിനോട് ബന്ധിച്ചിട്ടുള്ള ഒരു തോലിൻ്റെ കയറുമുണ്ട്. അതിനെ ചേർത്ത് തന്നെ ഒരു കോർ, അതൊരു പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഏറ്റവും നടുവിലുള്ള കട്ടി കൂടിയിട്ടുള്ള ഭാഗമാണ്, അത് വളരെ ക്ലോസ് ഗ്രെയിൻഡ് ആയിട്ടുള്ള റോക്കാണ്. അക്കാലത്തെ തീപ്പെട്ടിയാണ്. ഇങ്ങനെ ചുഴറ്റിയിട്ട് അതിന് നല്ല വേഗത കൂടുമ്പോൾ ഒരറ്റത്ത് ഈ കട്ടിയുള്ള കല്ല് കാണിക്കും. അപ്പോൾ അതുമായിട്ടുള്ള ഘർഷണത്തിൽ തീപ്പൊരി ഉണ്ടാവും. ആ തീപ്പൊരി തീപ്പെട്ടി വരയ്ക്കുന്നത് പോലെ എളുപ്പമുള്ള സംഗതിയല്ല, അത് വളരെ ശ്രമകരമായിട്ടുള്ളതും വളരെ സ്കിൽ ആവശ്യപ്പെടുന്നതായിട്ടുള്ളൊരു സംഗതി. എല്ലാ ആളുകൾക്കും തീ ഉണ്ടാക്കാൻ കഴിയില്ല. വളരെ കാലം അങ്ങനെയായിരുന്നല്ലോ, തീപ്പെട്ടിയാണ് തീ ഉണ്ടാക്കുന്നതിനെ ജനാധിപത്യവൽക്കരിച്ചത്. അതിനു മുമ്പ് തീ ഉണ്ടാക്കൽ മാജിക്കായിരുന്നു. അപ്പോൾ
കാൽക്കോലിത്തിക് പീരിയഡിലെ ഈ തീ ഉണ്ടാക്കുന്ന വിദ്യ, ഈ പൊരി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പൊരി ഒരു കത്തുന്നതിലേക്ക് പടർത്തണം, എന്നിട്ട് അതിൽ തീ ഉണ്ടാവണം. തീ ഉണ്ടാവണമെങ്കിൽ അതിനെ തീയാക്കി മാറ്റാൻ അയാൾ കുറച്ചൊന്ന് ഊതേണ്ടി വരും. അതൊരു ഒരു നേക്കാണ്. എങ്ങനെയാണ് അവരത് ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളിൽ വേറൊന്ന്, ഓട്സിയുടെ കാലിന് അർത്രൈറ്റിസ് ഉണ്ടായിരുന്നു എന്ന് ഒരു പാലിയോ മെഡിക്കൽ സയൻറ്റിസ്റ്റ് കണ്ടെത്തി അതിൻ്റെ തെളിവുകൾ. പഴയ കാലത്തെ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതായത് 6000 വർഷം പഴക്കുള്ള ഒരു ശരീരം ഐസ് മൂടിക്കിടന്നത് ഗ്ലേഷ്യേഷൻ്റെ ഭാഗമായിട്ട് അത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സാധിച്ച ഒരു അറിവ് നിർമ്മാണ വിപ്ലവം. ഈ വിപ്ലവം ഒന്നും ചരിത്രകാരന്മാരുണ്ടാക്കിയതല്ല, ഇത് മുഴുവനും സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷയം നമ്മളിൽ നിന്ന് വേറെ ആളുകളിലേക്ക് പോവുകയാണ്. നമ്മൾക്കത് ചെയ്യാനാവണമെങ്കിൽ ഹെവിലി കൊളാബറേറ്റീവ് ആയിട്ടുള്ള രീതി മാത്രമേ സാധിക്കുള്ളൂ. കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ മറ്റ് ഡിസിപ്ലിൻസിൽ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടാവണം, എന്നാലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ക്രോസ് ഡിസിപ്ലിനറി ഇല്ലിറ്ററസി ആണ്. നമ്മൾ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ തന്നെ തമ്മിൽ പറഞ്ഞാൽ മനസ്സിലാവാത്ത അവസ്ഥയാണ്. ക്രോസ് ഡിസിപ്ലിനറി ഇല്ലിറ്ററസി ഉള്ള ഒരു ചരിത്ര ഗവേഷണ വിദ്യാർത്ഥിക്ക് പ്രാചീന ചരിത്രത്തിൽ ഇനി അങ്ങോട്ട് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ആ രീതിയിൽ സയൻസ് ചരിത്ര നിർമ്മാണത്തിൽ, ഭൂതകാല വിജ്ഞാനം നിർമ്മിക്കുന്നതിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതിനാവശ്യമായി വരുന്ന ഉപകരണ വിധാനങ്ങളും സാങ്കേതിക സജ്ജീകരണങ്ങളും നമുക്ക് ചെറിയ കാര്യവിവരത്തിൻ്റെ രീതിയിലെങ്കിലും അറിയാൻ കഴിയണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. രണ്ടാമത്തേത്, ഇതൊക്കെ തന്നെയും തെളിവുകളുടെ ഒരു പുതിയ പ്രപഞ്ചമാണ് അവതരിപ്പിക്കുന്നത്. അത് സയൻസ് പഠിച്ച ആൾക്ക് മാത്രം മനസ്സിലാവുന്നതായി. ഓട്സിയുടെ വയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില പ്രത്യേക പാരസൈറ്റുകൾ, ഓട്സിയുടെ കോളണിയിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത്, കോളണിയിൽ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്, പക്ഷേ അതിനെ തടഞ്ഞത് മറ്റ് ചില ഓർഗാനിക് ആയിട്ടുള്ള സംഗതികളാണ്. അത് എന്തെങ്കിലും രോഗലക്ഷണം മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആൾ കഴിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണോ അല്ലയോ അറിയില്ല. അപ്പോൾ പ്രശ്നങ്ങൾ അപ്പാടെ തന്നെ മാറി മാറി പോകുന്നു എന്നർത്ഥം. അധികം താമസിയാതെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് രൂപപ്പെടുത്താൻ നമുക്ക് വേണ്ടി വരുന്ന തെളിവുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതിരിക്കട്ടെ. വേറൊന്ന്, തെളിവ് സാമഗ്രികൾ ഇപ്പോൾ തന്നെ പുതിയ രീതിശാസ്ത്രമനുസരിച്ച് പ്രയോഗിക്കുന്ന ആളുകളുടെ പദ്ധതി നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല. എന്താണ് തെളിവ് എന്ന് നമ്മൾ സാധാരണ രീതിയിൽ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? അത് പാഠത്തിൽ സന്നിഹിതമായിരിക്കുക. പാഠത്തിൽ എന്താണോ കൃത്യമായി പറയുന്നത് അതാണ് തെളിവ്. ഇപ്പം നമ്മൾക്കൊരു തെളിവ് കിട്ടുന്നു എന്ന് വിചാരിക്കാം. 100 വർഷം മുമ്പ് പഠിപ്പിച്ച ഒരു അധ്യാപകൻ എഴുതി വെച്ച ഡയറി കുറിപ്പിൽ ആ അധ്യാപകൻ അധ്യാപകൻ്റെ അധ്യാപകനെ കുറിച്ചാണ് പറയുന്നത്. അധ്യാപകൻ പറയുന്നത്, ആദ്യം പറയുന്നത്, ക്ലാസ്സിൽ ഈ അധ്യാപകൻ വളരെ കണിശക്കാരനായി, ഒരു ശബ്ദവും കേട്ടുകൂടാ അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം നിശബ്ദരായിരിക്കുക എന്ന് പറയും. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ ആൾ പറയുന്നത്, എപ്പോഴും ആ അധ്യാപകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിശബ്ദരായിരിക്കുക എന്ന്. അത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എഴുതും, ആ 100 വർഷം മുമ്പ് ക്ലാസ്സുകൾ നടന്നിരുന്ന സമയത്ത് അധ്യാപകർ പരിപൂർണ നിശബ്ദത ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു.
എല്ലാ ക്ലാസ്സുകളും നിശബ്ദമായിരുന്നു എന്ന്. ശരിയാണ്, സൈലൻസ് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ്റെ ക്ലാസ് ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്കറിയാം. അതാണ് പ്രത്യക്ഷത്തിൽ അല്ല തെളിവുണ്ടാവുക. അശോകൻ്റെ ഈഡിക്റ്റിൽ 13 ഈഡിക്റ്റുകളിലും ആവർത്തിക്കുന്ന ഒന്നുണ്ട്, നിങ്ങൾ ദാസരോടും ഭൃതകരോടും പ്രതിപത്തിയുള്ളവരായിരിക്കുക. അടിമകളോട് അങ്ങേയറ്റം അനുതാപപൂർവമാണ് അശോകൻ്റെ കാലത്ത് ഗഹപതിമാർ പെരുമാറിയിരുന്നത് എന്ന് പറയാൻ ഇത് തെളിവാണ്. നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അശോകൻ എന്തുമാത്രം ശ്രദ്ധിച്ചു, എല്ലാ ഈഡിക്റ്റിലും അശോകൻ പറഞ്ഞത് ദാസരോടും ഭൃതകരോടും നിങ്ങൾ പ്രതിപത്തിയുള്ളവരായിരിക്കുക, സമാജം കൂടുമ്പോൾ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഉടനെ എഴുതി വയ്ക്കും ചരിത്ര ഗവേഷണം, അശോകൻ്റെ കാലത്ത് ദാസരോടും ഭൃത്യന്മാരോടും വളരെ പ്രതിപത്തി കാണിച്ചിരുന്നു മനുഷ്യൻ. വേറൊന്ന് എഴുതി വയ്ക്കും, സമാജം കൂടുമ്പോൾ ആളുകൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരുന്നില്ല, കാരണം അത് ചെയ്യരുത് എന്ന് അശോകൻ പറഞ്ഞു. പക്ഷെ 13 ഈഡിക്റ്റുകളിലും ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകൻ്റെ കാര്യമാണ് ഇവിടെ ഓർക്കേണ്ടത്. സൈലൻസ് സൈലൻസ് എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ്റെ രീതിയാണ് അശോകൻ്റെ. 13 ഈഡിക്റ്റുകളിലും പറയുന്നു ദാസരോടും ഭൃതകരോടും പ്രതിപത്തി കാണിക്കുക എന്ന്, സമാജം കൂടുമ്പോൾ നിങ്ങൾ ലഹള കൂടാതിരിക്കുക എന്ന്. സമാജം കൂടിയിട്ടുണ്ടോ അന്ന് ലഹളയുണ്ടായിട്ടുള്ളൂ എന്നർത്ഥം. ദാസരോടും ഭൃതകരോടും ക്രൂരതയല്ലാണ്ട് വേറെ ഒന്നും കാണിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ തെളിവ്. ആ തെളിവ് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുണ്ട്. അവിടുന്ന് കടന്ന് ഇല്ലാത്തത്, അതായത് അസന്നിഹിതമായത് എന്താണെന്ന് നോക്കി തെളിവ് പുറത്തു കൊണ്ടുവരുന്ന പഠന രീതികൾ ആണിപ്പോൾ ഉള്ളത്. നിങ്ങൾ നോക്കിയാൽ കാണില്ല അത്, പക്ഷേ എന്തുകൊണ്ട് കാണുന്നില്ല എന്നൊരു ചോദ്യം, അത് ഒരു നിശബ്ദതയാണ്. എന്താണ് ഈ നിശബ്ദതയുടെ അർത്ഥം? ആരുടെ ശബ്ദമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അവരെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. അവരെ ശബ്ദം കേൾപ്പിക്കാതിരുന്നതാവില്ലേ ചോദ്യം? ചിലത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേ അല്ല, മറ്റ് പലതരത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാലത്തെ രേഖകൾ മുഴുവൻ പരിശോധിക്കുന്നു, സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് എപ്പോഴും വീട്ടിൽ തടങ്കലിൽ കഴിയുന്നത് പോലെ കഴിയാൻ മാത്രമേ വിധി ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ ചില കഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അവരെ ചില പാട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ചിത്രം കിട്ടും. അവരാരോടും പ്രതികാരം ചെയ്തിരുന്നില്ല എന്ന ഒരു നിഗമനത്തിൽ എത്തുന്ന ആൾ പടപ്പാട്ടുകളിലെ ചില പാട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും പെണ്ണുകൾ എങ്ങനെയാണ് ആ കാലത്ത് പക വീട്ടിയിട്ടുണ്ടായിരുന്നു. പാട്ട് കൊണ്ടൊരു ചൂട്ട് കെട്ടി കണ്ണിൽ കുത്തും. ഞാൻ നേരിട്ട് കണ്ണിൽ കുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പ്രതികാരത്തിൻ്റെ സ്വരം അവിടെ. ആ ചില പാട്ടിൽ പാട്ട് കൊണ്ടൊരു ചൂട്ട് കെട്ടി മീട്ടത്ത് കുത്തും ഞാൻ, അത്ര കുരുവൽ മറ്റേ കണ്ണിൽ തന്നെ കുത്തും. അതായത് മുഖത്ത് കുത്തുമ്പോൾ കണ്ണിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും. ഇത് വെറും പാട്ടല്ല, പാട്ടുകൾ എങ്ങനെ പരിശോധിക്കണം, പാട്ടുകളിൽ സന്നിഹിതമായത് എന്ത്, സന്നിഹിതമായതിൻ്റെ സൂചന എന്താണ്, അസന്നിഹിതം എന്താണ്, അസന്നിഹിത ഹേതുവിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള വിശകലനം. ഇന്ന് സാധാരണ രീതിയിലുള്ള തെളിവ് സാമഗ്രികളല്ല ഇതുപോലെയുള്ള തെളിവ് സാമഗ്രികൾ വളരെ പ്രധാനമായിട്ട് വരും. ഓ, മലബാർ കലാപത്തിൻ്റെ കാലത്ത് ഉണ്ടായ അതിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് പടപ്പാട്ടുകൾ മുമ്പത്തെ ചരിത്രകാരന്മാർ പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അതിനൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സാധുതയില്ല, വാലിഡിറ്റി ഇല്ല, അതിൻ്റെ കാലം അറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവേ ഉള്ളൂ. പാട്ടിൽ വിവരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ചരിത്ര സംഭവമായിക്കൊള്ളണം എന്നില്ല, പക്ഷേ പാട്ടിൻ്റെ സന്ദർഭം നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തുകൊണ്ട് പാട്ട്? പാട്ടൊരു കാലഘട്ടത്തിൻ്റെ അനുഭവം ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പടപ്പാട്ടുകളുടെ സ്വഭാവം എന്താണ്? പടപ്പാട്ടുകൾ മാത്രം വെച്ചുകൊണ്ട്
മലബാർ കലാപത്തിൻ്റെ മാപ്പിള ലഹളയുടെ ചരിത്രം എഴുതാൻ സാധിക്കുമോ? മാപ്പിള ലഹളയുടെ ചരിത്രരേഖകൾ കൊണ്ട് സാധിക്കാത്ത ഒരന്തരീക്ഷം മനസ്സിലാക്കാൻ പടപ്പാട്ടുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. പടപ്പാട്ടുകൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓരോ ആളുകളുടെ അനുഭവങ്ങൾ അത് പാട്ടായി പാടുകയാണ്. അത് സമൂഹത്തിൻ്റെ അവചേതനയിൽ ഉണ്ടാക്കുന്ന ചില ചലനങ്ങൾ അത് കഥകളായിട്ടും പാട്ടുകളായിട്ടും ആവിഷ്കരിക്കപ്പെടും. എത്രയെത്ര പാട്ടുകളാണ്! വടക്കം പാട്ട്, ഇരവിക്കുട്ടിപ്പിള്ളപ്പാട്ട്, അങ്ങനെ പല പാട്ടുകളുണ്ട്. എല്ലാം വീരന്മാരുടെ കാര്യം പറയുന്ന പാട്ടുകളാണ്. ചാവേറ്റ് പാട്ടുകൾ, മുടിയേറ്റ് പാട്ട്, തോറ്റം പാട്ടുകൾ, ഈ പാട്ടുകളൊക്കെ എന്താണ്? ഈ പാട്ടുകൾ പുതിയൊരു സോഴ്സ് മെറ്റീരിയലായിട്ട് ചരിത്ര വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? അതിൻ്റെ രീതിശാസ്ത്രം വികസിച്ച് വരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ പുതിയ രീതിശാസ്ത്രം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ടുകൾ, കഥകൾ പരിശോധിക്കാം, സോഴ്സ് മെറ്റീരിയലാക്കി മാറ്റാൻ, അതിനെ പാരഫ്രൈസ് ചെയ്യണം എന്നല്ല, അങ്ങനെ സാധ്യമല്ല. ഒരു കഥയിലും ചരിത്രം അതുപോലെ ഉണ്ടാവില്ല, അതുകൊണ്ട് പാരഫ്രൈസ് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ ഒരു പാട്ടിനൊരു സന്ദർഭം ഉണ്ടാവും, അതിന് പാഠവിശകലനം ഉണ്ട്. എങ്ങനെ പാഠവിശകലനം നടത്തണം എന്നുള്ളതിന് കൃത്യമായ രീതിശാസ്ത്രം വികസിച്ചു വന്നിട്ട്, പാഠത്തിൽ പുറമേക്ക് കാണുന്നതല്ല പാഠത്തിൻ്റെ അർത്ഥം. പാഠത്തിന് ഒരധോതലം ഉണ്ട്, അത് പാഠാന്തര പാഠത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് പാഠം അല്ലെങ്കിൽ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൻ്റെ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ തെളിവായി പറഞ്ഞുകൊണ്ട് ആണ് ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചരിത്രം എഴുതി കഴിഞ്ഞാലുള്ള കുഴപ്പത്തിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാഠത്തിലില്ലാത്തത് കണ്ടുപിടിച്ചുകൊണ്ട് ചരിത്രം എഴുതി കഴിഞ്ഞാൽ അതിന് ആഴം വർദ്ധിക്കും. അപ്പോൾ പാഠമല്ല പ്രധാനം, പാഠത്തിനകത്തെ പാഠം ആണ്. പാഠത്തിനകത്തെ പാഠം വ്യാഖ്യാനിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അത് കിട്ടുള്ളൂ. അതിൽ നിന്ന് സന്ദർഭത്തിലേക്ക് പോകണം. പാഠം അല്ലെങ്കിൽ ടെക്സ്റ്റ്, ടെക്സ്റ്റിൽ നിന്ന് സബ് ടെക്സ്റ്റിലേക്കും, സബ് ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ വ്യാഖ്യാനത്തിലൂടെ ഇൻ്റർപ്രിട്ടേഷനിലൂടെ അതിൻ്റെ ഹൈപ്പർ ടെക്സ്റ്റിലേക്കും, ഹൈപ്പർ ടെക്സ്റ്റിൽ നിന്ന് ആ കാലത്തെ സന്ദർഭത്തിലേക്കും കോൺടെക്സ്റ്റിലേക്കും പോകും. അതാണ് ടെക്സ്റ്റൽ അനാലിസിസ്. ഈ അനാലിസിസ് പൂർത്തിയാകുമ്പോഴാണ് പാഠാന്തര പാഠം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. അത് പാഠത്തിലില്ല. പാഠത്തിൽ സന്നിഹിതമല്ലാത്ത പാഠാന്തര പാഠം, ഇൻ്റർ ടെക്സ്റ്റുവൽ കണ്ടെന്റ്, ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റി. ടെക്സ്റ്റുവൽ അനാലിസിസിൽ നിന്ന് ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റിയിലേക്ക് പോകുന്ന ഒരു രീതിശാസ്ത്രം വികസിച്ച കാലത്ത് പാഠത്തെ, ഏത് പാഠമായാലും ശരി, ചിത്രം ഒരു പാഠമാണ്, പെയിൻറ്റിങ് ഒരു പാഠമാണ്, ഒരു ടെക്സ്റ്റാണ്, ഒരു സ്കൾപ്ചർ ഒരു ടെക്സ്റ്റാണ്. ഇതിനെല്ലാം അതിൻ്റെ വിവരണം കൊണ്ട് ഒരു പുതിയ നോളജ് ഉണ്ടാക്കാൻ സാധ്യമല്ല. രാജരാജ ചോളൻ തഞ്ചാവൂർ ക്ഷേത്രം ഉണ്ടാക്കി. അദ്ദേഹത്തിന് 70 വയസ്സായ സമയത്താണ് ഈ വിധത്തിലെങ്കിൽ ഇപ്പോഴും അപൂർണമാണ് ക്ഷേത്രം. അപൂർണമായ ക്ഷേത്രം അത്ര ഗംഭീരമായ രീതിയിൽ രാജരാജൻ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇതുവരെ നമ്മൾ ആ ആർക്കിടെക്ചറിൻ്റെ മഹാത്മ്യം, അതിൻ്റെ സ്കൾപ്ചറിൻ്റെ മഹാത്മ്യം, അദ്ദേഹം ആക്രമണം നടത്തി പിടിച്ചു കൊണ്ടുവന്ന സമ്പത്തിൻ്റെ വിവരണമുള്ള നൂറുകണക്കിന് ശിലാരേഖകൾ, ഇതൊക്കെയാണ് വിവരിച്ചിട്ടുള്ളത്. അതിനപ്പുറം രാജരാജ ചോളൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്ചറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ആ ആർക്കിടെക്ചർ. അത് നിങ്ങൾക്ക് പാഠാന്തര പാഠമായി മാത്രമേ കിട്ടൂ. അതിനകത്ത് തെളിവ് അന്വേഷിച്ചിട്ട് കാര്യമില്ല, അത് അപ്പാടെ തന്നെ അതിൻ്റെ തെളിവാണ്. രാജരാജൻ ഇങ്ങനെ വലിയ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നു, തഞ്ചാവൂർ ക്ഷേത്രം. ഈ വലിയ ക്ഷേത്രം എന്താണ്? അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്, അദ്ദേഹത്തിൻ്റെ പവറിൻ്റെ ഡിക്ലറേഷൻ. ആർക്കിടെക്ചറിൽ കൂടെ അധികാരം പ്രഖ്യാപിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബൃഹദീശ്വര ക്ഷേത്രം തെളിയിക്കും. ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം,
ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം പണിയുന്നതിന് പകരം അച്ഛൻ പണിയിച്ച തഞ്ചാവൂർ ക്ഷേത്രം പണി പൂർത്തിയാക്കിയാൽ മതിയായിരുന്നില്ലേ രാജേന്ദ്ര ചോളനെ? അദ്ദേഹം അതല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹം ലോകത്ത് ഇന്ന് വരെ ഒരാളും സൃഷ്ടിച്ചിട്ടില്ലാത്തത്ര വലിയൊരു ശിവലിംഗം ഉണ്ടാക്കുകയും ഗംഗാനദിയെ തന്നെ നേരിട്ട് അവിടെ കൊണ്ടുവന്ന് ഒഴുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. അത്രയും വലിയ ഒരു ക്ഷേത്രം എന്താണത് വാസ്തവത്തിൽ? അത് രാജേന്ദ്ര ചോളൻ്റെ സ്റ്റേറ്റ് പവറിൻ്റെ ഡിക്ലറേഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ആർക്കിടെക്ചർ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് പവർ ഇൻ ആർക്കിടെക്ചർ, അതാണ് അതിൻ്റെ അർത്ഥം. അത് ഇൻ്റർടെക്സ്റ്റുവൽ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഇൻ്റർടെക്സ്റ്റുവൽ അനാലിസിസിൽ മാത്രം നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരർത്ഥം ആണത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കും? പാഠബാഹ്യത്തിൻ്റെ വിവരണമാണ്. അമ്പലത്തിൻ്റെ അളവെടുക്കാം, ശില്പങ്ങളുടെ എണ്ണമെടുക്കാം, ശില്പചാതുരി വർണ്ണിക്കാം, ശില്പശൈലിയെക്കുറിച്ച് പറയാം. അതൊക്കെ നമ്മളെക്കാൾ അറിവും പരിചയമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്തു കഴിഞ്ഞു. ഇനിയും അവിടെ ചെന്നാൽ ചെയ്യാനുണ്ട് എന്ന് നമ്മുടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഈ പുതിയ ജ്ഞാനോൽപാദന ഗവേഷണ സങ്കേതം അറിഞ്ഞിരിക്കണം. അതിന് സിദ്ധാന്തം ആവശ്യമാണ്. ഏയ്, എനിക്ക് സിദ്ധാന്തത്തിലൊന്നും താല്പര്യമില്ല. ഞാൻ നേരിട്ട് എംപിരിക്കലായിട്ട് മാത്രം, എന്ത് എംപിരിക്കൽ? ഒന്നും ചെയ്യാൻ കഴിയില്ല എംപിരിക്കലായിട്ടുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ. ഈ രീതിയിൽ ആ ചരിത്ര സാമഗ്രികൾ വിശകലനം ചെയ്യുന്നതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു എക്സാമിനറുടെ കയ്യിലേക്ക് ഇതുപോലെ ഒരു ഗവേഷണ പ്രബന്ധം വിവരിച്ച് ചെന്നു കഴിഞ്ഞാൽ അത് തള്ളിപ്പോവും. കാരണം ഒരുപാട് വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ എഴുതി വെച്ചത് കൂടുതൽ വ്യാകരണത്തെറ്റോടുകൂടി അപൂർണമായ രീതിയിൽ വീണ്ടും എഴുതി സമർപ്പിച്ചത് എന്തിനാണ് എന്നായിരിക്കും ആ എക്സാമിനോട് ചോദിക്കാൻ. അവിടെ തന്നെ പുതിയ അറിവ് നിർമ്മിക്കാനുണ്ടല്ലോ. അത് നിർമ്മിക്കണമെങ്കിൽ പക്ഷേ പുതിയ പദ്ധതികൾ അറിയണം, പുതിയ സമീപന രീതി അറിയണം, വിശകലനം നടത്താൻ അറിയണം. അങ്ങനെ അത് പാഠത്തിൻ്റെ കണ്ടൻറ്റ് വെറുതെ വിവരിക്കാൻ വേണ്ടിയിട്ടല്ല, പാഠ സന്ദർഭം മനസ്സിലാക്കുകയും പാഠം എന്തിനെ അഭിവ്യഞ്ജിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുകയും അതുവഴി ജ്ഞാനോൽപാദനം നടത്തുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ മേഖലയിൽ വലിയൊരു മാറ്റം ചരിത്രരചനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ചരിത്രം മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന്. ഭൂപ്രദേശത്തിൻ്റെ ചരിത്രം, ഒരു ഭൂപ്രദേശത്തെ അധിവാസ മാത്രയുടെ വിശകലനം നടത്തിയിട്ടുള്ള ചരിത്രരചന മാത്രമല്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ ഒരു പ്രദേശത്ത്. ഭൂപ്രകൃതിക്ക് തന്നെ ചരിത്രമില്ലേ? ഭൂപ്രകൃതി മാറ്റത്തിന് വിധേയമാകുന്നതിന് ഏറ്റവും വലിയ ഉത്തരവാദികളായിട്ടുള്ള മനുഷ്യനാണല്ലോ. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഭൂപ്രകൃതിയുടെ മാറ്റത്തിൻ്റെ ചരിത്രം എഴുതാത്തത്? വളരെ കുറച്ച് ആൾക്കാർ അങ്ങനെ എഴുതുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഹിസ്റ്ററി, ഓരോ ഇക്കോണമിയും മാറി മാറി വരുന്നതിനനുസരിച്ച് ഭൂപ്രകൃതിയെ മനുഷ്യൻ ഒടച്ചു വാർക്കുകയാണ്. അപ്പോഴും ജിയോഗ്രഫി ഇങ്ങനെ ഭൂപ്രകൃതിയുടെ വിവരണമായിട്ട് അങ്ങനെ നിൽക്കും. ഭൂപ്രകൃതിയുടെ വിവരണത്തിന് അർത്ഥമില്ല എന്ന് മനസ്സിലാവുക. കണ്ടു കണ്ടിരിക്കുന്ന സമയത്ത് വലിയ പാറകൾ വെറും മടകളായി മാറിപ്പോവാണ്. ചതുപ്പുകളും വെള്ളക്കെട്ടുകളുമായിട്ട് കിടന്നിരുന്ന സ്ഥലത്ത് മൂന്നും നാലും നിലയുള്ള കെട്ടിടങ്ങൾ വളർന്നു വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഭൂപ്രകൃതിയിൽ മനുഷ്യനുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഭൂപ്രകൃതിയിൽ മനുഷ്യൻ സൃഷ്ടിച്ച മാറ്റങ്ങളുടെ ചരിത്രം, ആ ചരിത്രം ഉൾക്കാഴ്ചയോടുകൂടി എഴുതുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അർബൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒന്ന് കംപ്ലീറ്റ് ആവുക? നഗരത്തിൻ്റെ ചരിത്രം എന്താണ്? നഗരവൽക്കരണം. സാധാരണ കിടന്നിരുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് റോഡ് കമ്മ്യൂണിക്കേഷൻ, പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള കാര്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ, ചില പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതരം ആവാസ സ്ഥാനങ്ങൾ, ചന്തകൾ, ഇങ്ങനെ ഒരു വലിയ പ്രദേശമുണ്ട്. എന്താണ് വാസ്തവത്തിൽ അത്? അതൊരു അറേഞ്ച്മെൻ്റ് മാത്രമാണ്. അറേഞ്ച്മെൻ്റ് ഫോർ ദി സർക്കുലേഷൻ ഓഫ് ലേബർ, ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ. മൂലധനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അധ്വാനത്തിൻ്റെയും
ഒരു പ്രത്യേക രീതിയിലുള്ള സമ്മേളനത്തിനും വിതരണത്തിനും ആവശ്യമായ സജ്ജീകരണമാണ്, മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന അറേഞ്ച്മെൻ്റാണ്. നിങ്ങൾ ആ അറേഞ്ച്മെൻറ്റിൻ്റെ ചരിത്രം പഠിക്കുന്നുണ്ടോ? ഹിസ്റ്ററി ഓഫ് കൊച്ചിൻ എന്ന് പറയും, ഹിസ്റ്ററി ഓഫ് കാലിക്കറ്റ് എന്ന് പറയും. എന്താണ് ഹിസ്റ്ററി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്? സാമൂതിരിയുടെ ചരിത്രം, പിന്നെ വാസ്കോഡിഗാമ വന്ന കാര്യം, അതിൻ്റെ വഴിയെ വന്ന യൂറോപ്യൻ വാണിജ്യക്കാരുടെ കാര്യമൊക്കെ പഠിക്കും. അതല്ലല്ലോ, വേറൊന്നുണ്ടല്ലോ. അവിടെ ഒരു ഭൂപ്രദേശം എങ്ങനെ മാറി മാറി വന്നു, ഒരു ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ നടത്തിയെന്ന് വിചാരിക്കുക. 150 വർഷം മുമ്പ് ഏറ്റവും പഴയ ഒരു ചിത്രം, അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഓരോരുത്തർ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ കാലക്രമത്തിൽ ഏടുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു ആൽബം, ആ ആൽബം മറച്ച് മറച്ച് പോകുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ലേറ്റസ്റ്റ് മിഠായി തെരു വരെ എത്തും, കോഴിക്കോടിൻ്റെ ചരിത്രം. ഇത് വിവരണത്തിൻ്റെ രീതിയിൽ എഴുതേണ്ടത് ആവശ്യമാണല്ലോ. ആളുകൾ മറന്നു പോവുകയാണിത്. ഇതിന് ഫോട്ടോഗ്രാഫിക് എവിഡൻസ് എന്ന രീതിയിൽ എവിഡൻസ് ഉപയോഗിച്ച് ഒരു നഗരത്തിൻ്റെ രൂപ പരിണാമ ചരിത്രം ആവശ്യമാണ്. ഇതുപോലെ അപ്രത്യക്ഷങ്ങളുടെ പല ചരിത്രങ്ങൾ, അപ്രത്യങ്ങളെ നിർദ്ധാരണം ചെയ്തുകൊണ്ടുള്ള, അക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല പലയിടത്തും നമുക്ക് കണ്ടെത്താനാവുക. ഒരു വാദ്യോപകരണം, അഡർണോ എന്ന ഫ്രഞ്ച് സാമൂഹ്യ സൈദ്ധാന്തികൻ പഠനം നടത്തുന്നത് വരെ വയലിൻ എന്ന ഉപകരണം, ആസ്വാദ്യകരമായ ശബ്ദമുണ്ടാക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു. പക്ഷേ അഡർണോവാണ് ആദ്യം പറഞ്ഞത്, ഈ ഉപകരണം മർദ്ദിത കർഷക ജനവിഭാഗത്തിൻ്റെ രോദനമാണ്, ഇത് അവരുടെ കരച്ചിലാണ്. അവരാണ് ഈ ഉപകരണം ഉപയോഗിച്ചത്. ആരാണ്? ഫ്യൂഡലിസത്തിലെ സർഫ്സ് എന്നും വില്ലൻസ് എന്നും പറയുന്ന മർദ്ദിത കർഷക ജനവിഭാഗത്തിൻ്റെ ഉപകരണമാണ് വയലിൻ. എന്താണ് വയലിൻ ഇങ്ങനെ കരയുന്നത്? കരയാൻ മാത്രമേ അതിന് സാധിക്കുള്ളൂ. കാരണം കരച്ചിലാണ് ജീവിതത്തിൻ്റെ മുഖ്യധാര എന്ന് വരുമ്പോൾ മനുഷ്യൻ നേരം പോക്കിനും കരയുക എന്നുള്ളതേ പറ്റൂ, വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പാണൻ്റെ വീണ കരയുന്നതും പുള്ളുവൻ്റെ കുടം തേങ്ങുന്നതും. അത് തേങ്ങുന്നതാണെന്നും കരയുന്നതാണെന്നും നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് പിന്നെ എങ്ങനെയാണ്? പുള്ളോർക്കുടം പോലെ തേങ്ങി എന്ന് ഈ അടുത്ത കാലത്ത് സിനിമാ പാട്ട് എഴുതുന്ന സമയത്ത് വരികയാണല്ലോ. തേങ്ങലാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്താ മദ്ദളം പോലെ അട്ടഹസിക്കാത്തത്? മദ്ദളം അട്ടഹസിക്കുന്നു, പുള്ളുവൻ്റെ കുടം തേങ്ങുന്നു, പാണൻ്റെ വീണ കരയുന്നു. അപ്പോൾ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ നേരം പോക്കായാലും ആസ്വാദനത്തിനായാലും അവർ സൃഷ്ടിക്കുന്ന സാംസ്കാരിക മൂർത്ത രൂപങ്ങളിലൊക്കെ തന്നെയും അവരുടെ ദുരിതങ്ങളുടെ നിഴലിപ്പുണ്ടാവും. അതൊരു തരം ഡീകോഡിംഗ് ആണ്. ഇത് ഞാൻ വെറുതെ പറയല്ല, അഡർണോ പറഞ്ഞ ഒരു സിദ്ധാന്തം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതൊന്നും പഠിക്കാതെ തന്നെ ഒരു നോവലിസ്റ്റ്, നല്ല സൈദ്ധാന്തികനും തത്വചിന്തകനുമായിട്ടുള്ള നോവലിസ്റ്റ് ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പം. ഗോവർദ്ധൻ്റെ യാത്രകളിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഗോവർദ്ധനും അമീർ ഖുസ്രുവും തമ്മിൽ കാണുന്ന രംഗം, കാട്ടിലൊരിടത്ത് ഒഴിഞ്ഞ വഴിയിലൂടെ ഗോവർദ്ധൻ നടന്നു വരുന്നു, മുമ്പിൽ അമീർ ഖുസ്രു, സിത്താറിൻ്റെ നിർമ്മാതാവായിട്ടുള്ള, സിത്താർ കണ്ടുപിടിച്ച, സിത്താറിൽ രാഗങ്ങൾ കരുപ്പിടിപ്പിച്ച അമീർ ഖുസ്രു. അമീർ ഖുസ്രു ഗോവർദ്ധനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ അതിമനോഹരമായ ഒരു ശബ്ദം ഒഴുകി വരുന്നത് കേട്ടുവോ? ഗോവർദ്ധൻ ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, നിങ്ങൾ കേട്ടില്ലേ അതിമനോഹരമായ ഒരു സംഗീതം? നിങ്ങൾ വന്ന ഭാഗത്തു നിന്നാണല്ലോ ഇപ്പോൾ ഒഴുകി വന്നത്, ഞാൻ അത് അന്വേഷിച്ചു വരികയാണ്. താഴെ നോക്കി ഗോവർദ്ധൻ അപ്പോൾ പറയുന്നത്, അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുരുടൻ പൂച്ചയുടെ നീണ്ട കരച്ചിലായിരിക്കും. ഞാനിപ്പോൾ വരുന്നത് കണ്ണു കുത്തി പൊട്ടിക്കുന്നത് വിനോദമാക്കിയിട്ടുള്ളവരുടെ ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ കണ്ണ്
പൊട്ടിപ്പോയ പശുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതും നായ്ക്കൾ കണ്ണ് കാണാതെ കടിച്ചു കീറുന്നതും ഒക്കെ ഞാൻ കണ്ടു. അവിടെ ഒരു മൂലയിൽ കണ്ണ് രണ്ടും പോയ ഒരു പൂച്ചക്കുട്ടിയെ ഞാൻ കണ്ടു. അതിനെ ഞാൻ കയ്യിലെടുത്ത് ഈ കാട്ടിലൂടെ നടന്നു വരുമ്പോഴാണ് ആ വഴിയിൽ ഒരിടത്ത് വെച്ച് പൂച്ച പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുതിറി കാട്ടിലേക്ക് വീണു. അതിന് ശേഷം അതിൻ്റെ നീണ്ട ഒരു കരച്ചിൽ ഞാൻ കേട്ടു. എന്തെങ്കിലും പ്രാണി പിടിച്ചതായിരിക്കും. അത് കേട്ടപ്പോഴ മാത്രമാണ് അമിർ ഖുസ്രു മനസ്സിലാക്കാൻ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഇതുപോലൊരു അനുഭവം മുമ്പും എനിക്കുണ്ടായിട്ടുണ്ട്. ഡെക്കാനിലെ മുൾവനത്തിൽ ഒരു നിലാവുള്ള രാത്രിയിൽ ഞാൻ എൻ്റെ സിതാറിൽ മനോഹരമായ ഒരു സംഗീതം അങ്ങനെ കോർത്ത് കെട്ടി വരികയായിരുന്നു. അപ്പോഴാണ് അതിനേക്കാളൊക്കെ അത്യന്തം ആകർഷണീയമായ ഒരു സംഗീതം ഞാൻ അങ്ങ് താഴെ താഴ്വരയിൽ നിന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് ഒഴുകി വരുന്നതായി കേട്ടത്. ഞാൻ ഉടനെ സിത്താർ പാറപ്പുറത്ത് വെച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് കുറ്റിക്കാട്ടിൽ കാലറ്റുപോയ ഒരു പട്ടാളക്കാരൻ കിടന്ന് ഞെരങ്ങുകയും ഇടയ്ക്കിടെ ഉറക്കെ നിലവിളിക്കുകയും ചെയ്യുന്നു. ഈ ഉറക്കെയുള്ള നിലവിളിയാണ് പാറപ്പുറത്തിരുന്ന് ഞാൻ കേട്ടത് എന്നും ആ നിലവിളിയാണ് ഞാൻ സിത്താറിൽ ഒരു മനോഹരമായ രാഗമായി പൊരുത്തത് എന്നും അതെ. പക്ഷെ അപ്പോഴും അത് അദ്ദേഹം മറന്നുപോകുന്നു. പിന്നീടൊരവസരം വരുമ്പോൾ ദയനീയമായ ഒരു കരച്ചിലാണ് മറ്റൊരു ശബ്ദമായി എൻ്റെ കാതിൽ വന്നതെന്നും അത് സംഗീതമായി എനിക്ക് അനുഭവപ്പെടുന്നത് എന്നും ആളറിയുന്നില്ല. ഇതൊരു വൈരുദ്ധ്യമാണ്. എന്തിനേയും അതിൻ്റെ കോമളത കൊണ്ട് ഒളിച്ചു വയ്ക്കാനും സംഗീത സാന്ദ്രമായ സ്വരം കൊണ്ട് എത്ര അസ്വാസ്ഥ്യജനകവും ദയനീയവുമായതിനെ മൂടി വയ്ക്കാനും ഉള്ള കഴിവ് നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്കുണ്ട്. നമ്മൾ വിനോദത്തിന് ഉപയോഗിക്കുന്നത്, നേരം പോക്കിന് ചെയ്യുന്നത് എല്ലാം അസ്വാസ്ഥ്യജനകങ്ങളായ താങ്ങാനാവാത്ത ദയനീയമായ പല കാര്യങ്ങളുടെയും അടച്ചുപൂട്ടലാണ്, ഒളിപ്പിച്ചു വയ്ക്കലാണ്. അതിനെ നിർദ്ധാരണം ചെയ്യുക. അങ്ങനെ നിർദ്ധാരണം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ നരവംശാസ്ത്രത്തിലേക്ക് എത്തും. എന്തിനാണ് അമ്മ ദൈവത്തിന് ഇത്രയേറെ കൈകൾ? കയ്യിൽ കൊള്ളാത്തത്ര ആയുധങ്ങൾ എന്തിനാണ്? എന്ത് പകയാണ് ഈ അമ്മയ്ക്കുള്ളത്? ആരോടാണ് ഈ അമ്മ നാക്ക് നീട്ടി പുലിപ്പുറത്തിരുന്ന് എഴുന്നള്ളി നിൽക്കുന്നത്? ആരോടാണ് ഈ അമ്മയ്ക്ക് പക? നൂറ്റാണ്ടുകളായി സ്ത്രീകൾ ഏറ്റുവാങ്ങിയ, സ്ത്രീകൾക്കൊരിക്കലും വീട്ടി തീർക്കാനാവാത്ത പകയുടെ മൂർത്ത രൂപമാണ് ഈ ദുർഗ. അതൊരു നരവംശാസ്ത്ര വിശകലനമാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ദേവതയെ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ നാക്ക് നീട്ടി കണ്ണ് തുറിച്ച് രണ്ടു വശത്തും വിരിഞ്ഞു നിൽക്കുന്ന എത്രയെങ്കിലും കൈകൾ, ഓരോ കൈയിലും ഒന്നിൽ കൂടുതൽ ആയുധങ്ങൾ, ആയുധങ്ങൾ പിടിക്കാൻ കൈയൊഴിവില്ലാത്തത് കൊണ്ട് വലിയ കുന്തം തോളിൽ ചാരി വെച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ അമ്മയ്ക്ക് ആ ആയുധം എടുക്കാൻ നേരം ഉണ്ടാവുക എന്നറിയാൻ വയ്യാത്തില്ല. അങ്ങനെ ഒരു മൂർത്തിയെ സങ്കല്പിക്കുന്നത് എന്തിനാണ്? ഈ രൗദ്ര സ്വഭാവത്തിൽ സ്ത്രീയെ തന്നെ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? ഒരു താണ്ഡവമാടുന്ന ശിവനെ അല്ലാതെ ഒരു പുരുഷനെയും ദൈവത്തിൻ്റെ രീതിയിൽ നമ്മൾ അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് സ്ത്രീ ദേവത ഇത്രയേറെ രോഷത്തോടുകൂടി വരുന്നത്? നരവംശാസ്ത്ര വിശകലനം നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, കഴുത്തുമൂടി കബന്ധങ്ങൾ, എല്ലാം കുഞ്ഞു കുഞ്ഞു തലകൾ, അമ്മ തന്നെ കുഞ്ഞുങ്ങളെ ബലിയായി സ്വീകരിച്ചതിൻ്റെ കബന്ധങ്ങളാണ്. അമ്മയ്ക്കുള്ള പക വീട്ടാനാവുന്നില്ല. അമ്മയുടെ ശത്രുക്കൾക്ക് നേരെ തിരിയാൻ അവസരമില്ലാത്തത് കൊണ്ട് അമ്മ കോപം വർദ്ധിച്ച് വർദ്ധിച്ച് ഒടുവിൽ ഉണ്ണികളെ ബലിയായി സ്വീകരിച്ച് അവരെ തലയൊട്ടികൾ മാലയായി ധരിച്ച് എന്നിട്ടും കോപമടങ്ങാതെ, എന്നാൽ പക വീട്ടാൻ ഒരു ഗതിയുമില്ലാതെ തൻകൊല ചെയ്യുന്ന ചിന്നമസ്തക കാളി. അങ്ങനെ ഒരു കാളിയുടെ വിഗ്രഹമുണ്ട്. കാളി കോപം താങ്ങാനാവാതെ കഴുത്തു വെട്ടുകയും അറ്റുവീണ തല, വാ പിളർന്നു കിടക്കുന്ന അവസ്ഥയിൽ
കഴുത്തിൽ നിന്ന് നിർഗളിക്കുന്ന രക്തം വായയിൽ ചെന്ന് വീഴുന്ന ചിത്രീകരണം, ചിന്നമസ്തക കാളി. ചിന്നമസ്തക കാളി എന്തിനാണ്? ഒരു മനുഷ്യവംശം ആരാധിക്കുന്ന അമ്മയ്ക്ക് എന്തൊരു ഗതികേടാണ്! അമ്മ എന്താണ് ഈ തൻകൊല ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത്? അന്വേഷിച്ചു നോക്കണം. അപ്പോഴാണ് സംസ്കൃതികളിലുടനീളം, നൂറ്റാണ്ടുകളിലുടനീളം സ്ത്രീകൾ ഏറ്റുവാങ്ങിയ പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും ദുരനുഭവത്തിൻ്റെ ചിത്രം തെളിയുക. ആ ഒരു പാഠാന്തര പാഠം, ഇൻ്റർ ടെക്സ്റ്റുവൽ മെസ്സേജ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഈ തലമുറയെ നിങ്ങൾക്ക് പുതിയ അറിവിലേക്ക് നയിക്കാൻ സാധ്യത. പഠനത്തിന് രീതി മാറുക. ഇത് ആളുകൾക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള, മധ്യവർഗത്തിന് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ അമ്മ പുലിപ്പുറത്ത് ഇങ്ങനെ ആളുകളെ പേടിപ്പിച്ചെഴുന്നള്ളി നിൽക്കുന്നത് എന്തിനാണ്? എത്ര പൊങ്കാല കൊടുത്താലും അമ്മയ്ക്ക് മതിവരില്ല. കാരണം അമ്മയ്ക്ക് വേണ്ടത് ഗതകാല ദുരിതങ്ങൾക്ക് നേരെയുള്ള പകവീട്ടലാണ്. അതിനൊരുങ്ങി നിൽക്കുന്ന ദേവതയെ ആ രീതിയിൽ തിരിച്ചറിയാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് കഴിയണം. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അല്ലാതെ മനുഷ്യനെ പേടിപ്പിക്കുന്ന ദേവത, ഞങ്ങൾ 73 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കാവേരി ഹോസ്റ്റലിൽ വെച്ച് ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് നടത്തിയ ചർച്ച, ഭാരതമാതാവിന് എന്തിനാണ് ദുർഗയുടെ വിഗ്രഹശാസ്ത്രം? അതിന് സരസ്വതിയെപ്പോലെ വീണ വായിച്ച് ശാന്തിയായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാൽ പോരെ? ഇല്ലെങ്കിൽ ലക്ഷ്മിയെപ്പോലെ വിഷ്ണുവിൻ്റെ കാൽത്തലയ്ക്കൽ തലോടി അങ്ങനെ ശാന്തയായി ഇരുന്ന് വിശ്രമ സമയത്ത് മുഴുവനും കയ്യിൽ നിന്ന് നാണയം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ? അങ്ങനെയല്ലല്ലോ. ഭാരതമാതാവിന് എവിടെ നിന്നാണ് ദുർഗയുടെ ഈ വേഷം കിട്ടിയത്? ദുർഗയുടെ വിഗ്രഹശാസ്ത്രം ഭാരതമാതാവിനെങ്ങനെ വന്നു? ഞങ്ങൾക്കിതൊരു ചർച്ചാ വിഷയം. അതുപോലെയുള്ള ചർച്ചാ വിഷയം തന്നെയാണ് 2 വർഷം മുമ്പ് അവിടെ ഭീലുകളും ഗോണ്ടുകളും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നടത്തിയത്. ഭീൽസിനും ഗോണ്ടിനും മഹിഷാസുരൻ ദേവനാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം വിദ്യാർത്ഥികൾ മഹിഷാസുര മർദ്ദിനി ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു, ശരി, നിങ്ങളുടെ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മഹിഷാസുര ഡേ വേണം. എന്താ തെറ്റ്? മഹിഷാസുരൻ അവരുടെ ദേവനാണ്. ഇവിടെ ഒരു മഹിഷാസുര മർദ്ദിനിയും കൊണ്ട് ആൾക്കാർ വന്നിരിക്കുക. എന്തിനാണ് ഈ മഹിഷാസുരൻ കൊല്ലപ്പെട്ടത്? മഹിഷാസുര മർദ്ദിനിയുടെ കോപം ആർക്ക് നേരെയാണ്? അവിടെയും വരുന്ന സ്ത്രീ മഹിഷാസുര മർദ്ദിനി, അത് ശക്തിയാണ്. ശക്തി എന്ന വാക്ക് തന്നെ സ്ത്രീ ആണ്. ഈ ഈ സ്ത്രീക്ക് ഇത്രയധികം ശക്തി ആരോപിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? പുരുഷന് ഭയമാണ് സ്ത്രീയെ. ഭയപ്പെടുന്നതിനെ അടക്കി ഒതുക്കി നിർത്തുക എന്നുള്ള, ആനയെ ഭയമാവുന്നത് കൊണ്ടാണ് ചങ്ങലയിൽ മുള്ളു തിരുകി ആനയുടെ കാലിൽ വ്രണമുണ്ടാക്കുകയും കാലൊന്ന് അനക്കിയാൽ വേദന കൊണ്ട് സഹിക്കാനാവാത്ത അവസ്ഥയിലേക്ക് അത് പോകുന്നതും അനുസരിക്കുന്നതും. വൈൽഡ് ആൺ ടു ഡെത്ത്, അങ്ങനത്തെ ഒരു ആനിമലാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു മൃഗമാണ് ആന. കാസാങ്കോട്ടെ അയ്യപ്പ ക്ഷേത്രത്തിലെ ഒരാന, അതിപ്പം ആൾക്കാർക്ക് പോയാൽ കാണാം. പോകുന്ന ആൾക്ക് വീങ്ങിയ കാൽ അത് പൊക്കി കാണിക്കും ക്യാമറ ഫോട്ടോ എടുക്കുന്ന ആൾക്ക്. ചങ്ങലയ്ക്കകത്ത് ഇരുമ്പിൻ്റെ മുള്ളുകളാണ്. ആ മുള്ളുകൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് ആഴത്തിലേക്ക് കുത്തി കീറി വ്രണം വന്നിരിക്കുകയാണ് ആനയുടെ കാൽ. അങ്ങനെ മാത്രമേ അതിനെ അനുസരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് പുരുഷൻ സ്ത്രീക്കെതിരെ ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയേറെ ആശയങ്ങളുണ്ട്. മനുഷ്യ സംസ്കൃതിയെ തന്നെ ഒരു വലിയ കുതിച്ച് ചാട്ടത്തിന് സഹായിച്ച മസ്തിഷ്കം സ്ത്രീയുടേതാണ്. ആരാണ് കൃഷി കണ്ടുപിടിച്ചത്? ആരാണ് വിത്തുകൾ ആണ് മുളയ്ക്കുന്നത് എന്ന് കണ്ടുപിടിച്ചത്? ഉർവരതയ്ക്ക് ദേവതയായി നിന്നത് ആരാണ്? ഏത് ഗുഹാചിത്രങ്ങളിലും ചുമന്ന ചായം പൂശിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചുവപ്പ്, ആ ആർത്തവ രക്തത്തിൽ നിന്നാണ് ജീവൻ എന്ന് കണ്ടുപിടിച്ചു ആ മനുഷ്യർ. ഇന്നിപ്പോൾ ഒരു ആർത്തവ ലഹള നടക്കുക, പല പല ലഹള, എന്തൊക്കെ ലഹള ഇനി കാണാനിരിക്കും. മാറുമറക്കൽ, മൂക്കുത്തി സമരം, പല പല ലഹള. ഏതായാലും
രാമനുണ്ണി പറഞ്ഞതുപോലെ ആ ലഹളെ നീ തന്നെ പരിഷ്കർത്താവ്. ഏത് പരിഷ്കർത്താവിനും ബഹുമാനിക്കാനുള്ള ഒരേ ഒരു പരിഷ്കർത്താവ് ലഹളയാണ്. അങ്ങനെ പല ലഹളകളിലെ കൂടെ ചരിത്രം പോകുമ്പോൾ ലഹളകളുടെ വിവരണം മതിയാവില്ല. ഇനിയുള്ളത് ഈ തരത്തിലുള്ള അർത്ഥാപത്തി വിശകലനം ചെയ്തുകൊണ്ടുള്ള ആന്തരികാർത്ഥം മനസ്സിലാക്കിക്കൊണ്ടുള്ള ജ്ഞാനോൽപാദനം ആയിരിക്കും. അത്തരം ചരിത്രരചനം മാത്രമേ ഇനി വിമർശശേഷിയുള്ളതായി നിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്ഥിതിഗതികളെ ചോദ്യം ചെയ്യാനാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും അനീതിയെ നീതീകരിക്കുന്ന വിവരണമുണ്ടാക്കുകയും ഒരു മഹത്വവുമില്ലാത്തതിനെ മഹത്വവൽക്കരിച്ച് പാഠങ്ങൾ സൃഷ്ടിക്കുകയും ആയിരിക്കും. ചരിത്രം ആ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരു രാഷ്ട്രം നിർമ്മിക്കുന്ന ചരിത്ര പശ്ചാത്തലത്തിലായിരുന്നു. അന്നത് ആവശ്യമാണ്. ഇന്നിപ്പോൾ മറ്റേത് വിഷയത്തെയും പോലെ തന്നെയാണ് ചരിത്രം. അതൊരു കെമിസ്ട്രി അധ്യാപിക എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കൈകാര്യം ചെയ്യണം. കെമിസ്ട്രി അധ്യാപികയ്ക്ക് ഒരു ക്ലാസ്സിൽ വന്ന് ഓക്സിജൻ പഠിപ്പിക്കുന്ന സമയത്ത് അയ്യോ നമ്മുടെ പ്രാണവായുവല്ലേ എന്നും പറഞ്ഞല്ല ഓക്സിജൻ പഠിപ്പിക്കുന്നത്. പിറ്റേ ദിവസം ഹൈഡ്രജൻ സൾഫൈഡിനെ പറ്റി പറയുന്ന സമയത്ത് ഏയ് ഞാനതിനെപ്പറ്റി വർത്തമാനം പോലും പറയുന്നില്ല, ഇത്ര ചീത്ത മണമുള്ള ഒരു സാധനം ഹൈഡ്രജൻ സൾഫൈഡ് മഹാദുർഗന്ധമുള്ള സംഗതിയാണ്, അത് നിങ്ങളത് പഠിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെയല്ലല്ലോ കെമിസ്ട്രി പഠിപ്പിക്കുന്നത്. കെമിസ്ട്രി ടീച്ചർക്ക് കെമിക്കൽ എലിമെൻസാണ് വിഷയം, അതാണ് അതിൻ്റെ സയൻസാണ് പറയുക. അതുപോലെ പഴയകാലത്തെ മനുഷ്യനും പഴയകാലത്തെ ഭൂപ്രകൃതിയും അക്കാലത്തെ ജീവിതവും ഒക്കെയാണ് ചരിത്രകാരന്മാരുടെയും പ്രശ്നം. അതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. ചെറിയ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ വേണമെങ്കിൽ ഈ രാഷ്ട്രം എന്നൊക്കെ പറയാം, അല്ലാതെ ഞാൻ കേരളയിസ്റ്റ് പഠിപ്പിക്കാം എന്ന് പറയാം. എന്താ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേരളം, അങ്ങനെയല്ല. അത്രയ്ക്ക് ഇഷ്ടമായിട്ട് കേരള ഹിസ്റ്ററി പഠിപ്പിക്കണം. കേരള ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് കേരളത്തോടുള്ളൊരു പ്രത്യേകിച്ച് ഒരു സ്നേഹത്തിൻ്റെ പേരിലല്ല. അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചാൽ നേരെയാവില്ല. അപ്പോൾ ഈ ഈ ഒരു ദൂരം വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ അവകാശ മേഖലയിൽ പുതുതായ അറിവൊന്നും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ദീർഘമായ പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നതിന് നന്ദി പറയുന്നു.